ഗുഡ് മോർണിംഗ് ആൾ. അമേരിക്കൻ മാർക്കറ്റ് വളരെയധികം പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെയിൻ കാരണം എന്ന് പറയുന്നത് ഒമിക്രോൺ എന്ന വൈറസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസാണെന്ന് പറഞ്ഞാൽ ഡെൽറ്റ വേരിയൻ്റെ അത്രയും ഇഷ്യൂസ് ഒമിക്രോൺ എന്ന ഈ വൈറസിന് ഇല്ല എന്നുള്ള ന്യൂസ് അമേരിക്കൻ റിസർച്ച് സെക്ഷനിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെയാണ് ഒരു റിക്കവറി അവിടെ വന്നത്. അപ്പോൾ ഏകദേശം അവിടെ എല്ലാ നാസ്ഡാക്ക് ആയിക്കോട്ടെ ഡൗ ഫ്യൂച്ചറും അപ്പായിരുന്നു. എസ് ജി എസ് നിഫ്റ്റി ഏകദേശം ഇപ്പോൾ തന്നെ 100 പോയിൻ്റ് അപ്പാണ്. ഇതൊക്കെ മാറ്റി നമ്മൾ ഇതൊക്കെയാണ് നടക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയൊരു കാര്യങ്ങൾ പറയാനുള്ളത്. ഒന്ന്, ഇന്ന് RBI പോളിസി 10 മണിക്ക് പോരുകയാണ്. സാറിന് നിങ്ങൾക്കറിയാവുന്ന 2 മാസങ്ങളായി ബാങ്കിൻ്റെ ഷെയർസുകളൊക്കെ വളരെ കഷ്ടത്തിലാണ് പോകുന്നത്. ബാങ്കിൻ്റെ ഷെയർസുകളിൽ മൂവ്മെൻറ്റ്സ് നമുക്ക് 3-4 മാസമായിട്ടും ബാങ്ക് ഷെയർസുകളിൽ മൂവ്മെൻറ്റ്സ് കുറവാണ് കിട്ടിയിരിക്കുന്നത്. കോമൺലി മറ്റുള്ള പ്രധാനപ്പെട്ട കാരണം ബാങ്കിൻ്റെ ലോൺ ബുക്കാണ്. ലോൺ ബുക്ക് വളരെ മോശമായ ലോൺ ബുക്കാണ് എല്ലാ ബാങ്കിനും പോകുന്നത്. അതിനിടയിൽ കൂടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിലോ കോമ്പറ്റീഷൻ ബേസിൽ ഇൻട്രസ്റ്റ് റേറ്റ് ലോൺ കുറച്ചപ്പോൾ ഏകദേശം 6.5%ലൊക്കെയാണ് ഹോം ലോൺ നടക്കുന്നത്. ഈ രീതിയിൽ പോകുമ്പോൾ ബാങ്കിനെ സംബന്ധിച്ച് ഈ റിസൾട്ട് കലണ്ടറുകളൊന്നും മാത്രം നല്ല റിസൾട്ട് ആവാൻ സാധ്യതകൾ കുറവ് വരികയാണ്. അതിലുപരി റിസൾട്ട് കുറയുന്നതും കൂടി ഈ ഷെയർസുകൾ അപ് ട്രെൻഡും കുറഞ്ഞു പോയി. അതുമല്ല, എനിക്ക് തോന്നുന്നു ഇന്നലെയാണെന്ന് തോന്നുന്നു മണി കോൺട്രോൾ കണ്ടെത്തിയെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെൽ ഓഫ് ബാങ്ക് സെക്ടറിലാണ് FIs നടത്തിക്കണേന്ന്. അപ്പോൾ ഇത് ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഏകദേശം അടിയിലെത്തുമ്പോഴാണ് നമ്മൾ അറിയാറുള്ളൂ. അപ്പോൾ FIs കൂടുതലും സെൽ ഓഫ് ചെയ്തേക്കുന്നത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെക്ടറുകളിൽ കുറേയധികം സെൽ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഇതിനിടയ്ക്കിൽ മീറ്റിങ്ങുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവരും പറയുന്നു ഇന്ന് ഇൻട്രസ്റ്റ് റേറ്റിൽ വലിയ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല എന്ന്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ നമ്മുടെ ബാങ്കിനെ രക്ഷിക്കണമെങ്കിൽ കുറച്ച് ചെറിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കൊടുത്തേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന അല്ലാത്തൊരു കാര്യം വന്നാൽ എന്ത് ചെയ്യണം, ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറയുന്നത് 25% ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് കൊടുക്കുക, റിപ്പോ റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുകയോ ചെയ്താൽ മാർക്കറ്റ് അവിടെ കറക്ഷൻ വരികയാണെങ്കിൽ അത് മോട്ടോർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, FMCG ആയിക്കോട്ടെ, ആ എല്ലാ സെക്ടറുകളും സെൽ ഓഫ് ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് വരുമ്പോഴുള്ള ഇമ്പാക്റ്റാണ് ഞാൻ പറയുന്നത്. ഒരു ഇൻട്രസ്റ്റ് റേറ്റോ അല്ലെങ്കിൽ ബാങ്കിന് സഹായകരമായ ന്യൂസാണ് 25% കൂട്ടുക എന്നുള്ളത്, ഒരു സംശയവും വേണ്ട. 25 ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറയുമ്പോൾ അത് പോസിറ്റീവ് ട്രെൻഡായിട്ട് മാറുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വലിയൊരു കറക്ഷൻ മാർക്കറ്റിൽ വരും. ഓക്കെ, പക്ഷേ ഞാൻ പറയുന്നു ആ കറക്ഷൻ മാർക്കറ്റിൽ പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് ലോങ് ടൈമിലേക്ക്. എങ്കിൽ തന്നെയും പെട്ടെന്ന് ഇൻഡസ്ട്രിയൽസ്, ഇന്നലെ കയറിക്കുന്ന ഇൻഡസ്ട്രിയൽ മോട്ടോർ കമ്പനികൾ, FMCG ഇവർക്കൊക്കെ ഒരു നെഗറ്റീവ് ന്യൂസായി മാറുന്നതുകൊണ്ട് തന്നെ ഒരു സെക്ടറിന് പ്രോഫിറ്റ് കൊടുക്കുമ്പോൾ, ഒരു പോസിറ്റീവ് ന്യൂസ് കൊടുക്കുമ്പോൾ വേറെ സെക്ടർ കൂടുതൽ സെക്ടറുകൾക്ക് നെഗറ്റീവ് ന്യൂസായി മാറുന്നതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വീണ്ടും കറക്ഷൻസ് വരാം. ഏകദേശം 100 പോയിൻ്റ് നിൽക്കണ മാർക്കറ്റ് ഏകദേശം 100 പോയിൻ്റോ 200 പോയിൻ്റോ പൊട്ടിയാലും മാർക്കറ്റിന് വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് 10 മണിക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന ഷെയർസുകളിൽ അത് ബാങ്ക് ഷെയർസുകളാണെങ്കിൽ നമുക്കത്ര വലിയ പ്രശ്നം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിൽ തന്നെയും മറ്റുള്ള സെക്ടറുകളിലെ ഷെയർസുകൾക്ക്, ബാങ്ക് അല്ലാത്ത മറ്റുള്ള ഷെയർസുകളിൽ ചിലപ്പോൾ കറക്ഷൻ നേരിടാനുള്ള സാധ്യതയുണ്ട്, ഒരു ചാൻസ്. രണ്ടാമത്തെ തന്നെ ചേഞ്ച് ഉണ്ടായില്ല എന്ന് കരുതുക, നോട്ട് ചേഞ്ച്. ചേഞ്ചുകളൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മാർക്കറ്റിന് പ്രത്യേകിച്ച് ന്യൂസുകളൊന്നുമില്ല. ഇന്നലത്തെ ഇമ്പാക്റ്റിൽ തന്നെ മാർക്കറ്റ് മുകളിലേക്ക് കയറും, പ്രോഫിറ്റ് ബുക്കിംഗ് ടോപ്പിൽ വെച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ടോപ്പിൽ വെച്ച് പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് റിസ്ക് ആൻഡ് റിവാർഡ് 10 മണിക്ക് എന്തായാലും ഉണ്ട്. ഇതിൽ ഞാൻ ഇത്തിരി നെഗറ്റീവ് ഇമ്പാക്റ്റിൽ പോകാൻ, FIS ഇന്നലെയും 2555 കോടി മാർക്കറ്റിൽ സെൽ ഓഫ് ചെയ്തു എന്നുള്ളതാണ്. 2555 കോടി സെൽ ചെയ്തു. അതേസമയം DIS 2606 കോടി ബൈ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ 6732 കോടി ഫ്യൂച്ചർ ഓപ്ഷനിൽ FIS ബൈ ഉണ്ടെങ്കിലും, നെറ്റ് നോക്കിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവരുടെ സെൽ ഓഫ് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് തന്നെയാണ് മാർക്കറ്റിൻ്റെ നമുക്കുള്ള നെഗറ്റീവ് പോയിൻ്റുകളും. അപ്പോൾ നമുക്ക് സ്വാഭാവികത്തിൽ കോഷ്യസ് ആയിട്ട് നിന്നൂടെ എന്നുള്ളതാണ്. 10 മണിയാകുമ്പോൾ നമുക്ക് കുറച്ച് പൊസിഷനൊക്കെ ഇറക്കി വെച്ച് ലോ ഓഫ് ലോഡ് ചെയ്ത് നിൽക്കുക. 10 മണിക്ക് ശേഷം മാർക്കറ്റ് അപ് ട്രെൻഡ് വന്നാൽ തന്നെയും എത്ര കയറും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ഷെയർസിലൊക്കെ ഓൾറെഡി ഇന്ന് കാലത്ത് ഓപ്പണിംഗ് തന്നെ കയറ്റി വെച്ചിട്ടുണ്ടാവും, പിന്നെ എത്ര കയറും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു റിസ്ക് മാർക്കറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഷെയർസിൽ ഞാൻ ബാങ്കിൻ്റെ 25% ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ ഞാൻ താഴെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാനറ ബാങ്കും അതുപോലെ നമ്മളെ SBIയുടെയൊക്കെ ബാങ്കുകളുടെ ഷെയർസ് ഞാൻ തീർച്ചയായിട്ടും PSU സെക്ടറിലെ ബാങ്കുകൾ വാങ്ങാവുന്നതാണ്. അതങ്ങനെ പറഞ്ഞു മാത്രം. ഇനി DLF, റെഡിങ്ടൺ ഇതൊക്കെ നിങ്ങൾക്ക് താഴെ വരുമ്പോൾ മാർക്കറ്റിൽ പൊസിഷൻ വാങ്ങാവുന്നതാണ്. DLF ഒരു ഇൻഫ്രാ
സെക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയെന്ന് പറയുന്നത് നെഗറ്റീവ് ട്രെൻഡുമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്ന ഒരു നെഗറ്റീവ് ട്രെൻഡായിട്ട് പെട്ടെന്ന് മാർക്കറ്റ് എടുത്താലും ലോങ് ടൈമിൽ അത് നെഗറ്റീവ് ആവുന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക. മാർക്കറ്റ് കറക്ഷൻ വരികയാണെങ്കിൽ തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഒരു 200 പോയിൻ്റ് കറക്റ്റ് ചെയ്താൽ തന്നെയും മാർക്കറ്റിൽ ലോങ് ടൈം ഇഷ്യൂസ് ഞാൻ പെട്ടെന്ന് കാണുന്നില്ല. 17,000 പൊട്ടുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ. എഫ് എസിൻ്റെ ബൈ നമ്മൾ ഇന്നും ട്രേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇന്നും എഫ് എസിൻ്റെ ബൈ ക്യാഷ് മാർക്കറ്റിൽ വരുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഇന്നൊരു നെഗറ്റീവ് ന്യൂസ് വരുന്നത് എനിക്ക് തോന്നുന്നു ലോങ് ടൈം ഒരു പോസിറ്റീവ് ന്യൂസിനുള്ള പ്രധാനപ്പെട്ട കാര്യമായിട്ട് മാറുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് 17,200 പുട്ട്, 17,200 പുട്ടും 17,500 കോളും മണി നോക്കാവുന്നതാണ്. അതുപോലെ 36,500 കോളും എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഉദ്ദേശിക്കുന്നത് കാലത്തെ അല്ല, 36,500 കോള് നെക്സ്റ്റ് ഡേയിലേക്ക് ഉച്ചയ്ക്ക് ശേഷം ബൈ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് കരുതുന്നു. മാർക്കറ്റ് കറക്ഷൻ വരികയാണെങ്കിൽ മാത്രം, മാർക്കറ്റ് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം ബാങ്ക് നിഫ്റ്റി ബൈ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ മാർക്കറ്റിൽ ലോങ് ടൈം പ്രോസ്പെക്റ്റ് ഓക്കെയാണ്. 10 മണിയുള്ള ഇഷ്യൂസുകളാണ് നമ്മളെ ബാധിക്കുന്നത്. അതുപോലെ മാർക്കറ്റിൽ നിങ്ങൾക്കറിയാലോ ഇത് ഒരു ക്രിസ്മസ് സീസണും കൂടി വരികയാണ്. ടാപ്പറിങ്ങിൻ്റെ വർക്കുകൾ 15-ാം തീയതി അത് വരുന്നു പറയുന്നു. അപ്പോൾ ഇത്ര വരുത്ത് എന്താ പറയുക, മീഡിയ ഇത്ര ഹൈക്ക് ചെയ്തിട്ട് ഇന്ന് മാർക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ അത്ഭുതം തോന്നിപ്പോയി. ഒരു മൂവ്മെൻറ്റ്, 200 പോയിൻറ്റ് മാർക്കറ്റ് വീണ് കഴിഞ്ഞാൽ എല്ലാ ബ്ലൂ ചാനൽസുകളും വളരെ പോസിറ്റീവാണ്. അപ്പം എല്ലാവരും ഈ ചാനലിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് ഏകദേശം സ്വന്തമായിട്ടുള്ള ഒരു റിസർച്ച് ആയിരിക്കും ഏറ്റവും അഭികാമ്യമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, മാർക്കറ്റിൽ എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക. 10 മണിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടട്ടെ, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് മാർക്കറ്റിൽ പ്രൈസ് കൂട്ടട്ടെ എന്ന് കരുതുക. ഷോർട്ട് ടൈം ലെവലിൽ ചിലപ്പോൾ ഇന്ന് ചെറിയൊരു കർഷൻ വന്നേക്കാം എന്ന് മാത്രം ഈ നെഗറ്റീവ് ന്യൂസിന് വേണ്ടി. ഓക്കെ, ബൈ.